രക്ഷിക്കാൻ വേണ്ടി സർക്കാരോടത്തിന്റെ തിരുനാളിലേക്ക് സമരോപിതമായി ഓരോ വ്യക്തികളായി പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഏകാന്ത പതികനായി ഒറ്റപ്പെട്ട ഈ ജീവിതയാത്രയിൽ നമ്മളെല്ലാവരുടെയും തുണയാണ് പരിശുദ്ധാത്മ അറിയുന്നത്. ജീവിത നെട്ടോട്ടത്തിന്റെ പാതി വഴിയിൽ നമ്മുടെ മുന്നിലെ ഒരു തിരിവട്ടമായി ഒരു കിടാമുളക്കായി നിലകൊള്ളുന്ന വിശുദ്ധിയുടെ ദോഷവൃക്ഷമാണ് പരിശുദ്ധാത്മ. അമ്മയുടെ ജീവിതത്തിലൂടെ പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഗുണം ചെയ്തെടുത്ത ജീവിതമാണ് അമ്മയുടേത്. ഈ കൊറോണ വൈറസിന്റെ ഈ COVID-19 എന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ അമ്മയിലെത്തി യാത്ര ചെയ്യുമ്പോൾ ശാന്തതയുടെ പുതിയ തീരങ്ങളിൽ എത്താൻ എനിക്ക് സാധിക്കും. ജലസ്ലേമയോ ബുദ്ധനായ ശിമയോ യുഗസുവിശേഷം 2:35 വാക്യത്തിൽ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, ഹൃദയത്തിലൂടെ ഒരു വാൾ തുറച്ച് കയറുമെന്ന്. പിന്നീട് ലുക്കോസുവിശേഷം 2:49 യേശു എന്റെ മാതാപിതാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്. ശിമയോന്റെ ഈ വാക്കുകൾക്ക് മുന്നിലും ബാലനായ യേശുവിന്റെ വാക്കുകൾക്ക് മുന്നിലും പരിഭ്രമിക്കാതെ പരിശുദ്ധ അമ്മയ്ക്ക് ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ സാധിച്ചത് പ്രാർത്ഥനയുടെ ഈ ദൈവീക പ്രഭാവം ചൊരിയാൻ എന്നതുകൊണ്ടാണ്. താരതമ്യേനെ നഗരങ്ങളിൽ ഏറ്റവും ചെറുതാണ് ബേദലഹേയും. അപ്പത്തിന്റെ പോരാണെന്നാണ് ബേദലഹേയും അറിയപ്പെടുന്നത്. ഏറ്റവും ബലഹീനമായ ഈ നഗരത്തിൽ അവിടുത്തെ ഭവനത്തിന്റെ കാലിത്തൊഴുത്തിൽ ഒരു ശിശു ജനിച്ച് പിന്നീട് വളർന്ന തന്റെ യൗവനകാലത്തിൽ ലോകത്തിന്റെ ചക്രവാളത്തിന്റെ നിറുകയിൽ അതിലംഘിക്കുന്ന സ്വഭാവ സവിശേഷതകൾ കാണിച്ചത് പരിശുദ്ധ അമ്മ തന്റെ കുഞ്ഞുനാളിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ചതിന്റെ വലിയ കൃപയാണ്. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്കീമും ഹന്നായും തന്റെ കുട്ടിക്കാലത്ത് അമ്മയെ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് സമർപ്പിച്ചതിന്റെ ഒരു വലിയ കൃപയാണ് ബാലനായ യേശുവിന് ലഭിച്ചത്. എന്റെ പുതിയ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പങ്കോർക്കണം ഈ സ്വർഗാരോപണ തിരുനാളിൽ. ഇന്നത്തെ എന്റെ പ്രാർത്ഥനകൾ നാളത്തെ അനുഗ്രഹമാണ്. ഇന്നത്തെ ഞാൻ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനകളും നാളത്തെ അനുഗ്രഹമാണ്. വിശ്വാസികൾ പിതാവായ അബ്രഹാം തന്റെ വാർദ്ധക്യകാലത്ത് നീണ്ടകാലം പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇസഹാക്ക് എന്ന മകൻ. ദൈവഭക്തയായ ഹന്ന ദേവാലയത്തിന്റെ ഉള്ളിൽ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് സാമുവേലെന്ന പ്രവാചകൻ. ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ ഓരോ ക്രൈസ്തവനെയും പഠിപ്പിച്ചവളുടെ പേരാണ് പരിശുദ്ധ അമ്മ. തന്റെ മാതൃഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറുമെന്ന് അതെന്റെ ഹൃദയത്തെ കീറി മുറിക്കുമെന്ന് ഒരു വൃദ്ധന്റെ വാക്കുകൾ മുന്നിൽ പകച്ചു നിൽക്കാതെ നസറത്തിന്റെ തിരുക്കുടുംബത്തിന്റെ ഉമ്മറപ്പടിയിൽ തന്റെ കുഞ്ഞായ യേശുവിനെ മാറോട് ചേർത്ത് ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതി വളർത്തുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞത് പ്രാർത്ഥനയിൽ ഈ ശാന്തത നേടിയതുകൊണ്ടാണ്. പഴയ നിയമത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കലിതുള്ളിൽ നിന്ന ചെങ്കടലിനെ മറികടന്ന് ഇസ്രായേൽക്കാരെ മോചിപ്പിച്ച് മോശ കീർത്തനം പാടിയത് പ്രാർത്ഥനയിൽ ഈ ശാന്തത ലഭിച്ചത് കൊണ്ടാണ്. ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറു വൈറസിന്റെ മുന്നിൽ പകച്ചു നിൽക്കാതെ നമ്മുടെ ക്രൈസ്തവ കുടുംബത്തിന്
പ്രചോദനം നൽകേണ്ടത് പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനയിലുള്ള ശാന്തതയാണ്. പുറപ്പാടുപുസ്തകം 14 അധ്യായം 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, ഈ ശാന്തതയുടെ നാൾ മതി. ലോകരക്ഷകന്റെ അമ്മയാകുവാൻ ക്ഷണം ലഭിച്ചപ്പോഴും തന്റെ കുഞ്ഞിന് ജന്മം നൽകുവാൻ ഒരു സ്ഥലം ലഭിക്കാതെ അലഞ്ഞപ്പോഴും നസ്രത്തിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള യഹൂദൻ മലനിരകൾ മറികടന്ന് വൃദ്ധയായ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോകുമ്പോഴും എന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുറച്ച കടക്കുമെന്ന് പറഞ്ഞപ്പോഴും പരിശുദ്ധ അമ്മ ഈ ശാന്തത കൈവടിക്കില്ല. അമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്, അമ്മ പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്തി. പ്രയാസത്തിന്റെ വെയിലേറ്റിയ വാടിയ പുഷ്പം പോലെ നിൽക്കാതെ വസന്തത്തിൽ ഇവിടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന പുഷ്പം പോലെ അവൾക്ക് നിൽക്കാൻ സാധിച്ചത് കർത്താവിന്റെ പ്രാർത്ഥനയിൽ, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്തിയതുകൊണ്ടാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമ്മയെ പോലെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ സഹനത്തിന്റെ നാടുകളിൽ ആനന്ദം കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. അമ്മ പറയുന്നുണ്ട്, എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഓരോ ക്രൈസ്തവനും ഈ COVID-19 കാലത്ത് പരിശുദ്ധമ്മയോട് ചേർന്ന് പറയുവാനും കഴിയേണ്ടത് ഇതാണ്. എന്റെ പ്രിയ കർത്താവേ, ഈ COVID-വൈറസ് കാലത്തും എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതയാത്രയുടെ പാതി വഴിയിൽ പ്രാർത്ഥനയുടെ നിന്ദനം തീരുമ്പോൾ എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഇടമാണ് പരിശുദ്ധ അമ്മ. ഇപ്രകാരം പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ആയിരിക്കാം. ആ ഒരു ഒരുക്കത്തിന് വേണ്ടി ഹൃദയത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ വചനത്തെ സ്വീകരിക്കാൻ, അതിനെ എളിമപ്പെടുവാൻ കൂട്ടായ്മയിൽ നമുക്ക് ആയിരിക്കാം.